ഇവിടെ ബി ജെ പി സർക്കാരിൻ്റെ കേരളത്തോടുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരായിട്ട് നൽകിയ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ. അവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു, 1990കളിലെ ബ്രസീൽ, 90 അർജൻറ്റീന, 95 മെക്സിക്കോ, 98 റഷ്യ, ഈ രാജ്യങ്ങളുടെയൊക്കെ തകർച്ചയ്ക്ക് വഴിവെച്ചത് ആ രാജ്യങ്ങളിലെ ചില പ്രവിശ്യകളിലുണ്ടായ പിന്നെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയും തകർച്ചയുമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേരളത്തെ കാണുന്നത്? കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിൻ്റെ കടമെടുപ്പും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ മെച്ചമാണ്. പഞ്ചാബാണ് മുന്നിൽ നിൽക്കുന്നത് ഇക്കാര്യത്തിലൊക്കെ. ഇപ്പോൾ കേരളത്തോടുള്ള നിങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണോ? അങ്ങനെയല്ല സാർ, ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥത വളരെ പെട്ടെന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പം നേരത്തെ തന്നെ സാറ് പറഞ്ഞല്ലോ, GDP ശതമാനമാണ് കേരളത്തിൻ്റെ കടം. കേരളത്തിൻ്റെ ഭരണകൂടം സത്യത്തിൽ പ്രവർത്തിക്കുന്നത് ഈ അത്യാവശ്യ ചെലവ് എന്ന് പറയുന്നത് കാര്യങ്ങൾ മാത്രം നടത്താനാണ്. നിങ്ങൾ നോക്കൂ, ശമ്പളം, പെൻഷൻ, പലിശ, കടം, തിരിച്ചടവ്, ഇതിനുവേണ്ടി മാത്രം ഒരു വർഷത്തിൽ 71,393 കോടി രൂപയാണ് കേരളത്തിന് വേണ്ടത്. നേരത്തെ തന്നെ VPP മുസ്തഫ പറഞ്ഞ നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 80,000 കോടി രൂപ സംഭരിച്ചു, 30,000 കോടി ചെലവാക്കി, ബാക്കി പണം എവിടെ സാർ? ബാക്കി പണത്തിൽ ഈ 80,000 കോടി സംഭരിച്ചതിൻ്റെ പലിശ എത്രയാണ് സാർ? ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 2.5 ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്ക് ഈ കേരളത്തെ മാറ്റുന്നു. ഇപ്പം GST വരുന്ന നികുതി വരുമാനം ഈ കേരള സർക്കാരിൻ്റെ നേട്ടമാണോ സാർ? അല്ലല്ലോ. GST നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് യാതൊരു തരത്തിലുള്ള പണിയും എടുക്കാതെ സംസ്ഥാന സർക്കാരിന് നേരിട്ട് പണം വരുന്നു. കാരണം കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേരള സർക്കാർ എന്ത് ചെയ്യുന്നു? നികുതി പോട്ടെ, ഇനി നികുതി 30,000 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുമുണ്ട്. ഈ നികുതി വരുമാനം കൊണ്ട് മാത്രം ഒരു സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഞാൻ നോക്കട്ടെ, വിഭവ സമാഹരണം. ഇപ്പം നോക്കൂ സാർ, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിദേശ നാണ്യം തന്നിരുന്ന മേഖലയാണ് ടൂറിസം മേഖലയാണ്. 1976 നമുക്കറിയാം ലോകത്തിൽ തന്നെ കോവള മോഡൽ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് 1976. ഇന്ന് നോക്കൂ, 2019 ഇവിടെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം എന്നൊരു 11 ലക്ഷത്തിൽ ചില്ലാനാണ് വിദേശ ടൂറിസ്റ്റുകൾ വന്നത്. 2023 മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് ടൂറിസം മന്ത്രിയാകുന്ന സമയത്ത് 4 ലക്ഷം വിദേശികളാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ടൂറിസം മേഖലയുടെ അവസ്ഥ എന്താ? അപ്പോൾ നോക്കൂ, ഈ 8 ലക്ഷത്തോളം ആളുകളുടെ ഗണ്യമായിട്ടുള്ള കുറവുണ്ടപ്പോൾ സ്വാഭാവികമായി കേരളത്തിലേക്കുള്ള മൂലധനത്തിൻ്റെ വരവ് നിലയ്ക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ചെയ്ത ഈ ബാലഗോകുളത്തിൽ വലിയൊരു മണ്ടത്തരം കൺസ്ട്രക്ഷൻ മേഖലയുള്ള വികസനമാണ് സത്യത്തിൽ കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, ഭൂമിയുടെ ന്യായവില 20% ആയതോടുകൂടിയിട്ട് കൺസ്ട്രക്ഷൻ മേഖല നിലച്ചു. കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളാണ് കേരളത്തിലുള്ളത്. അല്ലാതെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഏതെങ്കിലും മേഖല, നമ്മൾ സത്യസന്ധമായിട്ട് ഈ നികുതിയും ഈ ശതമാനത്തിൻ്റെ കണക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്, അതല്ലേ ചർച്ച? ഇത് കടമെടുക്കും.